കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് പെയ്ത മഴയിൽ എറണാകുളം വെള്ളക്കെട്ടിൽ മുങ്ങി. തൃപ്പൂണിത്തുറ, കളമശ്ശേരി, കലൂർ, ഫോർട്ട് കൊച്ചി മേഖലയിലെ സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറിയതിനെ തുടർന്ന് പത്തിലേറെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മഴ ശക്തമായതിനെ തുടർന്ന് മുൻകരുതൽ എന്ന നിലയിൽ ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ 10 ഷട്ടറുകൾ തുറന്നു. രാപ്പകൽ ഭേദമില്ലാതെ പെയ്ത മഴയിൽ എറണാകുളം നഗരവും പരിസരവും വെള്ളക്കെട്ടിൽ മുങ്ങി. കലൂർ, കളമശ്ശേരി സ്റ്റേഡിയം, തൃപ്പൂണിത്തുറ, എം ജി റോഡ്, ചുള്ളിക്കൽ, ഫോർട്ട് കൊച്ചി തുടങ്ങി നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം വെള്ളത്തിലായി. പശ്ചിമ കൊച്ചിയിലെയും എറണാകുളം സൗത്ത് മേഖലയിലും ഉണ്ടായ രൂക്ഷമായ വെള്ളക്കെട്ട് പ്രദേശവാസികളെ ദുരിതത്തിലാക്കി. വെള്ളം കയറുന്നതിനെ തുടർന്ന് ഓടയും റോഡും തിരിച്ചറിയാനാകാതെ അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ തമിഴ്നാട് സ്വദേശികളായ വിദ്യാർത്ഥികൾ ചേർന്നാണ് ഉയർത്തിയത്. ചുള്ളിക്കൽ മേഖലയിലെ വെള്ളക്കെട്ടിനെ തുടർന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ സെർവർ റൂമിലേക്ക് വെള്ളം ഇരച്ചു കയറിയത് പ്രവർത്തനം തടസ്സപ്പെടാൻ കാരണമായി. തൃപ്പൂണിത്തുറ, എടമ്പാടം മേഖലയിൽ വെള്ളക്കെട്ട് ഉയർന്ന ഭാഗത്തെ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നിരന്തരമുണ്ടാകുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാതെ മാറി നിൽക്കില്ലെന്ന് പ്രദേശവാസികൾ നിലപാടെടുത്തു. അതിനിടെ കളമശ്ശേരി 28-ാം ഡിവിഷനിലെ ജനവാസ മേഖലയിൽ രൂക്ഷമായ വെള്ളക്കെട്ട് മൂലം 10-ലേറെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഞങ്ങൾ എന്തിനു വേണ്ടി വോട്ട് ചെയ്ത്? ആർക്ക് വേണ്ടി വോട്ട് ചെയ്ത്? ഞാനൊരു വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അവകാശമാണ്, ഞാൻ എൻ്റെ നീതിയാണ് ചോദിക്കുന്നത്. അതെന്തുകൊണ്ട് അവരെ ചെയ്തു തന്നില്ല? ഇപ്പോഴും ഞങ്ങൾ വെള്ളത്തിൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ സാധനം നിങ്ങൾ എൻ്റെ വീട്ടിലോട്ട് കയറി വരൂ. ഇവിടെ ഉള്ള ഓരോ വീടുകളും നിങ്ങൾ സന്ദർശിച്ചു നോക്ക്. ഇവിടെ റോഡിൽ ഇത്രയും വെള്ളമുണ്ടെങ്കിൽ ആ വീടുകളിലെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വെള്ളക്കെട്ട് ഒഴിയാതെ വന്നതോടെ 28-ാം ഡിവിഷനിലെ കലുങ്ക് നാട്ടുകാർ ഇടപെട്ട് പൊളിച്ചു നീക്കി. കലൂർ സ്റ്റേഡിയം റോഡിലും വസന്തനഗറിലെ ജനവാസ മേഖലയിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഉണ്ടായത്. വസന്തനഗറിലെ വീടുകളിൽ 3 ദിവസം മുമ്പ് അനുഭവപ്പെട്ട രൂക്ഷമായ വെള്ളക്കെട്ടിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ജനങ്ങളെ ദുരിതത്തിലായത്. സംഗതി പറഞ്ഞ പോലെ വെട്ടുപോകും പുഴയിലേക്കാൽ. പക്ഷെ ഇത്രയും വെള്ളം ഇതിനു മുമ്പ് വന്നിട്ടില്ല. ഇതിനു മുമ്പ് ഒരു കൊല്ലം ഇത്രയും വെള്ളം ഇവിടെ വന്നിട്ടില്ല. ഈ റോഡ് തുറന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം. ആ ഇത്രയും വെള്ളം ആദ്യമായിട്ടാണ്. പ്രദേശത്തെ വെള്ളക്കെട്ടിനെതിരെ കൗൺസിലർ കൂടിയായ ദീപ്തി മേരി വർഗീസിന്റെ നേതൃത്വത്തിലും പ്രതിഷേധം നടന്നു. മഴ ശക്തമായതിനെ തുടർന്ന് ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ 10 ഷട്ടറുകൾ അടിയന്തരമായി തുറന്നു. 8 ഷട്ടറുകൾ 1 മീറ്ററും 2 ഷട്ടറുകൾ 50 സെന്റിമീറ്ററുമാണ് ഉയർത്തിയത്. വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ദേശീയ ദുരന്ത നിവാരണ സേനയും ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ടീം മാതൃഭൂമി ന്യൂസ്, കൊച്ചി.